AMMA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജിവാർത്തയാണ് വന്നത്. താങ്കളുടെ പ്രതികരണം ഞാൻ കേൾക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ AMMA എന്താണ് സംഭവിച്ചത്? ഷമ്മിത്തിലകൻ പറഞ്ഞത് ഇത് ഉത്തരം മുട്ടിയപ്പോൾ സംഭവിച്ചതാണ് എന്നാണ്. ചിലർ പറയുന്നത് ഇതൊരു ഒളിച്ചോട്ടമാണ് എന്നാണ്. മറ്റു ചിലർ പറയുന്നത് മോഹൻലാൽ അടക്കമുള്ളവർക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ AMMA പ്രതിനിധീകരിച്ചു വന്ന് ചോദ്യം നേരിടുന്നതിനുള്ള ഭയമാണ് എന്നാണ്. താങ്കൾ എന്താണ് കണക്കാക്കുന്നത് അരൂപ്? ഇത് എനിക്കും വളരെ സംശയമാണ് തോന്നിയത്. കാര്യം ഇന്ന് അയച്ചിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും കിട്ടിയിരിക്കുന്ന കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ലൈംഗിക ആരോപണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യം അമ്മയ്ക്ക് എന്താണ്? ലൈംഗിക ആരോപണത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ്, അമ്മയ്ക്കല്ല. അമ്മ എന്തിനാണ് ഇങ്ങനെ കൂട്ടരാജി വെച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനറൽ ബോഡി അധികാരത്തിലേറ്റിയ ഒരു രാജി ഒന്നോ രണ്ടോ പേർക്കെതിരെ വന്ന ലൈംഗികാരോപണത്തിന്റെ പേരിൽ ആ ഒരു ഭരണസമിതി തന്നെ പിരിച്ചുവിടുക, ഇത് ലോകത്തെങ്ങും കേട്ട് കേൾവി ഇല്ലാത്തതാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. കേട്ടുകേൾവിയില്ലാത്തതാണ് എന്ന് താങ്കളെപ്പോലൊരാൾ പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഈ ഒന്നോ രണ്ടോ പേർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്, പക്ഷേ തങ്ങൾക്കെതിരെയും ആരോപണം വന്നേക്കാം എന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണോ ഈ രാജി? അത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല. കുറ്റാരോപിതരായവർ അല്ലെങ്കിൽ കുറ്റകൃത്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ഇതുപോലത്തെ ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ ആഗ്രഹിക്കരുത്. അവർ മാറി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാറി നിൽക്കണം. അത്തരം കുറ്റാരോപിതരും അല്ലെങ്കിൽ ഇതുപോലത്തെ മാനസികാവസ്ഥയുള്ള ആൾക്കാരും വൺ സൈഡ് ജയിച്ചു പോകരുത് എന്നൊറ്റ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത്തവണ ഈ അമ്മ അസോസിയേഷന്റെ ഇലക്ഷനെ ഇത്രയും ശക്തിപ്പെടുത്തിയത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൂടെ ചേർത്തുകൊണ്ട് കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റായും ഞാൻ ജോയിന്റ് സെക്രട്ടറിയുമായൊക്കെ മത്സര രംഗത്തേക്ക് വരുന്നത്. കാര്യം വൺ സൈഡ് ജയിച്ചു പോയാൽ പിന്നെ അവരവരുടേതായ ഒരുപാട് തോന്നിയവാസങ്ങൾക്ക് ഈ അമ്മ അസോസിയേഷൻ ഒരു വേദിയാകും. അങ്ങനെ ആകാൻ പാടില്ല. അഥവാ ജയിക്കുകയാണെങ്കിൽ തന്നെ മുഴുവൻ അംഗങ്ങളോടും വോട്ടഭ്യർത്ഥിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചോളാം എന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാവണം. അതൊരു പരിധിവരെ നമ്മൾ വിജയിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനോടനുബന്ധമായി വന്ന ഇത്തരം ചില കാര്യങ്ങൾ ആരോപിതരായ ആൾക്കാർ മാറി നിന്നാൽ മതിയായിരുന്നു. അതിനിങ്ങനെ കാര്യം ഇനിയൊരു ജനറൽ ബോഡി വെക്കുക, ആ ജനറൽ ബോഡിയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകുക, ആ തെരഞ്ഞെടുപ്പുണ്ടായിട്ട് പുതിയ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരിക. അനൂപ്, ഞാൻ തെരഞ്ഞെടുപ്പ് ചോദിക്കട്ടെ. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ, അനൂപിനും കുക്കു പരമേശ്വരനും ജയൻ ചേർത്തലയ്ക്കും ഒപ്പം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം 506 അംഗങ്ങളല്ലേ നിങ്ങൾ? ആ 506 അംഗങ്ങളിൽ എത്ര പേരാണ് ഒരു ബദൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്, ഈ മത്സരിക്കാൻ തയ്യാറായി വന്നത്, അഥവാ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത്? ബദൽ ഗ്രൂപ്പ് എന്നല്ല, നമ്മുടെ അങ്ങനെ ഞങ്ങളുടെ പക്ഷം അവരുടെ പക്ഷമൊന്നല്ല. ഇപ്രാവശ്യം ഇടവേള ബാബു എന്ന് അദ്ദേഹം മത്സരിക്കുന്നില്ല. അതുകൊണ്ട് ലാലേട്ടൻ, പ്രസിഡന്റായ ലാലേട്ടൻ തീരുമാനിച്ചു ഇനി ഒഫീഷ്യൽ പാനൽ എന്ന് പറയുന്ന ഒരു പാനൽ നമുക്ക് വേണ്ട. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എല്ലാ പ്രാവശ്യവും ഒഫീഷ്യൽ പാനൽ എന്ന് പറഞ്ഞൊരു പാനൽ അങ്ങോട്ട് വയ്ക്കും. അതിനെതിരെ ആര് മത്സരിച്ചാലും മണിയമ്പള രാജചേട്ടൻ മാത്രമാണ് അത് മത്സരിച്ച് മറികടന്നൊരാൾ. മത്സരിച്ച് മറികടന്നൊരാൾ മണിയമ്പള രാജചേട്ടൻ മാത്രമാണ്. ബാക്കി ഒഫീഷ്യൽ പാനൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഒഫീഷ്യൽ പാനൽ അങ്ങ് ജയിക്കുകയാണ് പതിവ്. ആ ഒഫീഷ്യൽ പാനൽ പാനലില്ല. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പവർ ഗ്രൂപ്പിൽപ്പെട്ടവർ അങ്ങനെയല്ല. ഇതിനകത്ത് പവർ ഗ്രൂപ്പ് അങ്ങനെയല്ല ഇതിനകത്ത് വരിക. ഇത് ഒഫീഷ്യൽ പാനൽ എന്ന് പറയുന്ന ഒരു പാനൽ ഇവർ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ പറയാം, ആ ഇത്തവണ ഒഫീഷ്യൽ പാനൽ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെല്ലാവരും മത്സര രംഗത്തേക്ക് തയ്യാറായി. എല്ലാവരും എല്ലാത്തിലേക്കും കൊടുത്തു. ലാലേട്ടനെതിരെ ഒരു മത്സരം ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭയന്നിട്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല, ഈ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ സംഘടന ഇങ്ങനെ നടന്നു പോകണമെന്നും നിരാലംബരായി കാലിടറി വീണുപോയവരെ കൈത്താങ്ങായി പിടിച്ചു കൂടെ നിർത്തണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നല്ല കരുണയുള്ള ഒരു മനസ്സ് ഒരു പക്ഷേ
അമ്മ അസോസിയേഷനിൽ അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ സംഘടന ഇങ്ങനെ നിലനിന്ന് പോണത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരം വന്ന സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുത്ത നോമിനേഷൻ ഞങ്ങളെല്ലാം നിരുപാധികം പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമ്മ അസോസിയേഷന്റെ മീറ്റിംഗ് സമയത്ത് അദ്ദേഹം ഗുജറാത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അവിടുന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്താണ് അദ്ദേഹം ഇവിടെ മീറ്റിംഗിന് വന്നത്. വേണമെങ്കിൽ ഒരു കത്ത് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഇത്തവണ ഷൂട്ടിങ്ങിന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ നേരത്തെ ഡേറ്റ് കൊടുത്തുപോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, സംശയം നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അത് പറഞ്ഞാൽ തന്നെയായിരിക്കുമോ ജയിച്ചു വരിക? പാനലിൽ നമ്മൾ ഇപ്രാവശ്യം ഒരു തീരുമാനം എടുക്കാൻ ജനറൽ ബോഡി കൂടുമ്പോൾ ജനറൽ ബോഡിയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വോട്ടിന് എല്ലാവർക്കും എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്കൊക്കെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ഉള്ളൊരു സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ കൃത്യമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ വനിതകളാൽ നയിക്കപ്പെടുന്ന എംഎംഎയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതാണല്ലോ ഇത് അരുൺ മാഷ, ഇതാണ് നമ്മൾ പറഞ്ഞത്. അമ്മ അസോസിയേഷന്റെ തലപ്പത്ത് ഒരമ്മ തന്നെ ഇരിക്കുമ്പോഴല്ലേ ഒരു അലങ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുക്കു പരമേശ്വരനെ കൊണ്ടുവരുന്നത്. മനസ്സിലായി. ഇനി ഒറ്റ കാര്യം കൂടി ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കാം. ഹലോ, കൂടുതൽ ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അനൂപേ ഈ എംഎംഎയിലെ മറ്റ് സഹപ്രവർത്തകരുടെ നേർക്ക്? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഈ ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു മൂർച്ച കുറച്ചു കളയാനായിട്ട് പിന്നെ മാലപ്പടക്കം പോലെ തുരുതുര ആരോപണങ്ങൾ വന്നാൽ ഈ യഥാർത്ഥമായുള്ളതും അയഥാർത്ഥ്യമായതും എല്ലാം കൂടെ കൂടിക്കലങ്ങി നമുക്കിതിനെ കള്ളനെയും വെള്ളിയും തിരിച്ചറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കുക, അവരനുഭവിച്ച വേദനയ്ക്കും അവരനുഭവിച്ച സങ്കടത്തിനും ഉള്ള ഒരു എന്താ പറയുക, അതിനൊരു പരിഹാരമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരോപണം ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അനൂപ്, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് അനൂപ് ഇപ്പോൾ നടത്തിയത്. ഇത് നാളെ മുതൽ കൂടാതെ ടി വി ചാനൽ സ്ക്രീൻ സ്പേസ് ഉപയോഗിക്കുന്ന എല്ലാ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളോടുമുള്ള തങ്ങളുടെ അഭ്യർത്ഥനയാണ്. മാലപ്പടക്കം പോലെ ഇന്ന് 12 അഭ്യർത്ഥനകളാണ് എന്റെ മാത്രം മൊബൈൽ ഫോണിൽ കിട്ടിയത്. അതിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ് അതിൽ കഴമ്പുള്ളതായി മനസ്സിലാക്കിയത്. ബാക്കിയൊക്കെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള ആരോപണങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനൂപ്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പ്രേക്ഷകർ കരുതുന്ന പോലെ വരുന്ന എല്ലാ വെളിപ്പെടുത്തലുകളും നമ്മൾ കൊടുക്കുന്നതല്ല, പക്ഷേ വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൊടുക്കുക. പലപ്പോഴും ആ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ അവർ പോകുന്നതാണ് കണ്ടത്. താങ്ക് യു അനൂപ്. അനൂപ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു അനൂപ്.